സ്ഥാനമൊഴിയുന്നതിന് മുൻപായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ്മാർ ആന്ത്രോസ് താഴത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്കായി പുറപ്പെടുവിച്ച സർക്കുലർ പുറത്ത് പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ നാളത്തെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങൾക്കും ശേഷമാണ് മെത്രാൻമാരുടെ സിനഡ് ഏകീകൃത കുർബാനാർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തതും മാർപ്പാപ്പ അത് അംഗീകരിച്ചതും എന്നാൽ തുടർന്നും നമ്മുടെ അതിരൂപതയും സീറോ മലബാർ സഭയും പ്രതിസന്ധിയിലാക്കിയ വിവാദങ്ങൾക്ക് വിരാമമിടാനാണ് വീഡിയോ സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് തന്റെ അന്തിമ തീരുമാനം ആവർത്തിച്ചത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ ഉത്തരവാദിത്വം തുടർന്ന് ഏറ്റെടുക്കുന്ന അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സീറോ മർവാർ സഭയുടെ കേന്ദ്ര അതിരൂപത എന്ന നിലയിൽ മറ്റു രൂപതകൾക്കു മുൻപിൽ മാതൃകയും സാക്ഷിയോ നേതൃത്വവും നൽകാൻ നമുക്ക് സാധിക്കണം നല്ല ഇടയനായ ഈശോ മിഷിഹായോടും അവിടുത്തെ ശിഷ്യന്മാരോടും പിൻഗാമികളോടും ചേർന്ന് നിന്ന് ഫ്രാൻസിസ് മാർപ്പ ആഹ്വാനം ചെയ്ത സിന്നഡാത്മക ശൈലിയായ ഒന്നിച്ച നടക്കലിന് നമുക്ക് സാധിക്കട്ടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം മങ്കമാലി അതിരൂപതയുടെ മെത്രോപൊലിറ്റൻ ആർച്ച് ബിഷപ്പുമായി പ്രവർത്തിച്ച മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴാം തീയതി മുതൽ തൽസ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ് അൻപത്തിയൊന്ന് വർഷം വൈദികനും ഇരുപത്തിയേഴ് വർഷം മെത്രാനും പന്ത്രണ്ട് വർഷം മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായി ശുശ്രൂഷ ചെയ്ത പിതാവിന് അതിരൂപതാ മക്കൾ ഏവരുടെയും കടപ്പാടും നന്ദിയും ആദരവോടെ അറിയിക്കുന്നു സഭയുടെയും നമ്മുടെ അതിരൂപതയുടെയും സമഗ്ര വളർച്ചയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിസ്തുലങ്ങളാണ് അദ്ദേഹത്തിന് അനുഗ്രഹപ്രദമായ വിശ്രമജീവിതം നേരുന്നു തുടർന്നും നമുക്ക് അദ്ദേഹത്തെ നന്ദിയോടെ പ്രാർത്ഥനയിൽ ഓർക്കാം തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത സിബിസിഐ പ്രസിഡന്റ് എന്നീ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഗൌരവതരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വലിയ പരിമിതികൾ എനിക്കുണ്ടായ സാഹചര്യത്തിൽ എനിക്ക് പകരം മറ്റൊരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് പരിശുദ്ധ പിതാവിനോട് ഞാൻ പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിരുന്നു മേജർ ആർ കെ പിസ്കോപ്പൽ മുൻകൂരിയാ മെത്രാനും ഓസ്ട്രേലിയയിലെ മെൽബൺ സീറോ മലബാർ രൂപതയുടെ മുൻ മുൻമെത്രാനുമായ അഭിവന്യമാർ ബോസ്കോ പുത്തൂർ പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പസ്വലിക് അഡ്മിനിസ്ട്രേറ്ററായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴ് മുതൽ നിയമിച്ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതലയേൽക്കുന്ന ബോസ്കോ പിതാവ് മാർപ്പാപ്പയുടെയും പൊന്തിഫിക്കൽ ഡെലഗേറ്റിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണനിർവഹണം നിർവഹണം നടത്തുക മാർപ്പാപ്പ നേരിട്ട് നിയമിച്ച അദ്ദേഹത്തോട് വിധേയപ്പെട്ട് സഭാ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ എല്ലാ അതിരൂപതാംഗങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പൊസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ മാർപ്പാപ്പയിൽ നിന്ന് എനിക്ക് ഉത്തരവാദിത്വം ലഭിച്ചപ്പോൾ നാളിതുവരെ പരിശുദ്ധ പിതാവിനോട് വിശ്വസ്തത പുലർത്തി പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ എനിക്ക് നൽകിയ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും വലിയ നന്ദി കർത്തവ്യ നിർവ്വഹണത്തിനിടയിൽ എന്റെ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സീറോ മലബാർ സഭാ പിതാക്കന്മാരിൽ നിന്നും എറണാകുളത്തു നിന്നും പരിശുദ്ധ പിതാവിന് നൽകിയ വിവിധ നിവേദനങ്ങളുടെ വെളിച്ചത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായി പരിശുദ്ധ പിതാവ് അയച്ച പൊതുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ പാസലിൻ്റെ ദൗത്യം ഇപ്പോഴും തുടരുകയാണ് മാർപ്പാപ്പ അന്തിമമായി അംഗീകരിച്ച ഏകീകൃത കുർബാനർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനം നടപ്പിലാക്കുകയും സഭാ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുകയും മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എറണാകുളത്തെത്തിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഏതാനും പേർ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് മാർപ്പാപ്പയ്ക്ക് തന്നെ എതിരായ പ്രവർത്തനമായിട്ടാണ് ലോകം മനസ്സിലാക്കിയത് അത് സഭയ്ക്ക് മുഴുവൻ വലിയ വേദനയ്ക്ക് കാരണമായി ഈ ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും വരികയാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ അദ്ദേഹത്തെ പൂർണ്ണ ആദരവോടെ സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ഏവരും ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സഭയുടെ കൂട്ടായ്മയെ തകർക്കുന്ന പലതരത്തിലുള്ള ശ്രമങ്ങൾ സഭാ ശത്രുക്കളിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട് നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കാതെ അനുസരണത്തിന്റെ കാര്യത്തിൽ എതിർസാക്ഷ്യം നൽകുമ്പോൾ സഭ തന്നെ തകരുകയാണ് പലരും സഭയിൽ നിന്ന് അകന്നു പോകുന്നതിന് ഈ എതിർസാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ കാരണമാകുന്നുണ്ട് നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഈ കൂട്ടായ്മയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആദ്യമസഭയിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയ ജെറുസലേം കൌൺസിലിൽ അപ്പസ്തോലന്മാർ എത്തിച്ചേർന്ന തീരുമാനത്തെ ബൈബിൾ വിവരിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അപ്പസ്തോലന്മാരോട് ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പത്രോസ്ലിഹ എടുത്ത തീരുമാനം എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും സഭാ കൂട്ടായ്മയിൽ ഉറച്ചുനിന്നു ഇന്നും സഭാ കൂട്ടായ്മയുടെ അടിസ്ഥാനവും പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും ഈ അനുസരണമാണ് പിതാവിന്റെ ഹിതം മാത്രം നിറവേറ്റിയ ഈശോയും ദൈവഹിതത്തിന് വിധേയപ്പെട്ട പരിശുദ്ധം അറിയവും ஆனு நமுக்க மாதிருகா. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ ഏതാനും നാളുകളിലായി ഉണ്ടായ ആരാധനക്രമ വിവാദത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ അന്തിമ തീരുമാനം നൽകിയിരിക്കുകയാണ് ജൂലൈ മൂന്നിന് സീറോ മലബാർ സഭയ്ക്ക് പൊതുവായും മാർച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിന് പ്രത്യേകമായും എഴുതിയ ഔദ്യോഗിക കത്തുകളുടെ തുടർച്ചയാണ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി മാർപ്പാപ്പയുടെ തീരുമാനം ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ സന്ദേശം സ്വീകരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സമർപ്പിതരുമടക്കം ദൈവജനം മുഴുവനും കത്തോലിക്ക കൂട്ടായ്മയിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു മാർ തോമസ് ലീഹയൽ ഭാരത ക്രൈസ്തവ സഭയിൽ മാർത്തോമാ ലത്തീൻ മെത്രാൻമാരാണ് ഭരണം നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൊടുങ്ങല്ലൂർ അതിരൂപത നിർത്തലാക്കപ്പെട്ടതിനു ശേഷം മെയ് തൃശൂർ കോട്ടയം എന്നീ സീറോ മലബാർ വികാരിയാത്തുകൾ സ്ഥാപിതമായി അവയെ തൃശൂർ എറണാകുളം ചങ്ങനാശ്ശേരി എന്നീ വികാരിയത്തുകളെ പുനഃക്രമീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം വികാരിയത്തും സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് എറണാകുളം വികാരിയത്തിനെ അതിരൂപതയായും മറ്റു വികാരിയത്തുകളെ രൂപതകളായും ഉയർത്തിക്കൊണ്ട് സീറോ മലബർ ഹൈരാർക്കി സ്ഥാപിതമായത് ഇതിന്റെ ശതാബ്ദി സമുചിതമായി ആഘോഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ അഞ്ചിന് ഞാൻ നൽകിയ സർക്കുലറിൽ ആഹ്വാനം ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ നമ്മുടെ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും കൃതജ്ഞതാ ബലി അർപ്പിക്കുവാനും സ്ത്രോത്രഗീതം ആലപിക്കുവാനും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് സഭാകേന്ദ്രത്തിൽ നടക്കുന്ന കൃതജ്ഞതാ ബലിയിലും മറ്റു പരിപാടികളിലും പങ്കെടുത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ വരുന്ന നാളുകളിൽ നമ്മുടെ അതിരൂപതയ്ക്കും മറ്റു രൂപതകൾക്കും സമർപ്പിത സമൂഹങ്ങൾക്കുമായി നമ്മുടെ അതിരൂപതയിൽ നിന്നു അഭിഷിക്തരാകുന്ന ബഹുമാനപ്പെട്ട ടീക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം തിരുപ്പട്ടങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഡീക്കന്മാർക്കും മെത്രാൻമാർക്കും മറ്റ് അധികാരികൾക്കും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ നേരത്തെ മാർഗരേഖ നൽകിയിരുന്നു വിശ്വാസ പ്രഖ്യാപനം നടത്തി മാർപ്പാപ്പയും മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതാധ്യക്ഷനേയും അനുസരിക്കാമെന്ന പ്രതിജ്ഞയടുത്തുമാണ് ബഹുമാനപ്പെട്ട ഡീക്കന്മാർ പുരോഹിതരായി അഭിഷിക്തരാക്കപ്പെടുന്നത് അതിനാൽ നമ്മുടെ അതിരൂപതയ്ക്കും മറ്റു രൂപതകൾക്കും സമർപ്പിത സമൂഹങ്ങൾക്കുമായി തിരുപ്പട്ടം ഒരുങ്ങുന്ന ബഹുമാനപ്പെട്ട ഡീക്കന്മാർക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള പ്രതിജ്ഞയെടുത്ത് തിരുപ്പട്ടം സ്വീകരിക്കാനും നിയമാനുസൃതമായി രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കാനും അവസരമൊരുക്കണമെന്ന് ബന്ധപ്പെട്ട വികാരിമാരോടും അധികാരികളോടും ഇടവക ജനങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു ഉണ്ണീശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് മാർ ആൻറൂസ് താഴത്ത് സർക്കുലർ ഉപസംഹരിച്ചിട്ടുള്ളത്